അസ്സലാമലൈക്കും, വെൽക്കം ടു മൈ ചാനൽ. അപ്പൊ ഇന്ന് ഞാന് നിങ്ങളെ മുന്നിൽ യോൺ വോയിസുമായിട്ട് വരാൻ ഒരു കാരണമുണ്ട്. ഇന്നിവിടെ ഞങ്ങൾക്കൊരു പ്രവാസി വാട്സപ്പ് കൂട്ടായ്മ ഉണ്ട്. അതില് പിന്നെ സലാമുകാക്ക് പറഞ്ഞിട്ട് ഒരാളുണ്ട് കേട്ടോ. അപ്പൊ നമ്മള് ഞാനിങ്ങനെ യൂട്യൂബില് നമ്മുടെ കുഞ്ഞു സ്വർഗത്തിന്റെ ഒക്കെ വീഡിയോ ഇട്ടിരുന്നു. അപ്പൊ ആ വീഡിയോ ഒക്കെ കണ്ടപ്പോ തന്നെ അദ്ദേഹം നമ്മളെ വീട് കാണാൻ വരണമെന്ന് പറഞ്ഞിരുന്നു. പിന്നെ അതുപോലെ തന്നെ മൂപ്പര വൈഫിന് ആ വീഡിയോയുടെ ലിങ്കൊക്കെ വിട്ടുകൊടുത്ത് വൈഫൊക്കെ ആ വീഡിയോ ഒക്കെ കണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇവിടെ കാണണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും സലാമാക്കിയും സലാമാക്കാൻ്റെ വൈഫും കുട്ടികളും അതുപോലെ തന്നെ എന്താ പറയുക പെങ്ങളും പെങ്ങളെ ഹസ്ബൻഡും കുട്ടികളും ഒക്കെ ഇവിടെ വന്നേ നിന്ന് എനിക്ക് ഒരുപാട് സന്തോഷമായി. ഒരുപാട് എനിക്ക് ഒരുപാട് സമ്മാനങ്ങൾ കൊണ്ടാണ് അവർ വന്നത്. പിന്നെ അതുപോലെ തന്നെ ഇന്ന് രാവിലെ ഷിബിലി എന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടി ഇവിടെ തന്നെ കാണാൻ വന്നിരുന്നു കേട്ടോ. അപ്പൊ അവനും കുറച്ച് സമ്മാനമൊക്കെ കൊണ്ടാണ് ഇട്ട് എൻ്റെ അടുത്തേക്ക് വന്നത്. അപ്പൊ അവരൊക്കെ കൊണ്ടുവന്നത് നമ്മൾ പറയാ നമുക്ക് ഒരുപാട് എന്തെങ്കിലും കിട്ടണമെന്നോ അല്ലെങ്കിൽ അവർ തരണമെന്നോ അങ്ങനെയൊന്നും ആഗ്രഹം ഉണ്ടായിട്ടില്ല. പക്ഷെ അവരൊക്കെ ഇവിടെ വന്ന് എനിക്ക് അങ്ങനെയുള്ള ഓരോ സമ്മാനങ്ങളൊക്കെ തന്നു പോകുമ്പോൾ എനിക്ക് ഭയങ്കര എന്താ പറയുക ഭയങ്കര സന്തോഷമാണ്. എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. പിന്നെ സലാമാക്ക അവർ വന്നത് വീഡിയോ എടുക്കണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാവർക്കും പിന്നെ വീഡിയോ ക്യാമറേൻ്റെ മുന്നിൽ വരാൻ ഇഷ്ടമുണ്ടാവില്ലല്ലോ. അപ്പോൾ എങ്ങനെയാണ് അവർക്കത് ഇഷ്ടമുണ്ടാവുമെന്നൊന്നും അറിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ എടുത്തതുമില്ല. വീഡിയോ എടുക്കട്ടെ എന്ന് അവരോട് ചോദിച്ചതുമില്ല. കാരണം എല്ലാവർക്കും തന്നെ അങ്ങനെ വരാൻ ഇഷ്ടമല്ലാത്തവരാവാം. സലാമാക്കാൻ്റെ വൈഫും അതായത് പെങ്ങളും ഒക്കെ പിന്നെ ഫർദയും ഒക്കെ ഇട്ടിട്ടാണ് വന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ ക്യാമറേൻ്റെ മുന്നിൽ വരാൻ ചിലപ്പോൾ ഇഷ്ടമുണ്ടായിട്ടില്ലെങ്കിലും അത് വിചാരിച്ചിട്ട് ഞാൻ വീഡിയോ എടുക്കട്ടെ എന്നൊന്നും അവരോട് ചോദിച്ചില്ല കേട്ടോ. കാരണം എനിക്ക് അവരെ വീഡിയോ എടുക്കണമെന്നും ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ ക്യാമറേൻ്റെ മുന്നിൽ വരാൻ എൻ്റെ സാഹചര്യങ്ങളാണ്. നിങ്ങൾക്കറിയാലോ എനിക്കൊരു വീടില്ല. അപ്പോൾ എന്തെങ്കിലും ഒരു വരുമാനം ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നുണ്ട്, എനിക്ക് കമൻറ്റ് ചെയ്യുന്നുണ്ട്, ലൈക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെ കുറേ ആൾക്കാരിൻ്റെ വീഡിയോ കണ്ട് എല്ലാവരും ഷെയറൊക്കെ ചെയ്യുകയാണെങ്കിൽ എനിക്ക് അതൊരു വരുമാനമായിട്ട് കിട്ടും. നിങ്ങളൊരു മൂന്നോ നാലോ മിനിറ്റ് കണ്ടാലും ലൈക്ക് ചെയ്താലും അത് എനിക്കൊരു വലിയ ഉപകാരമാണ്. അപ്പൊ നിങ്ങളോടൊക്കെ എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് എൻ്റെ വീഡിയോ ഷെയർ ചെയ്യാൻ. ഇപ്പൊ എനിക്ക് കുറേ സബ്സ്ക്രൈബേഴ്സൊക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ 40,000 സബ്സ്ക്രൈബേഴ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എനിക്ക്. അതുപോലെ തന്നെ വ്യൂസൊക്കെ കൂടിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരെയും പിന്നെ ഷെയർ ചെയ്യുന്നുണ്ട് എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ്, നിങ്ങളെ പ്രാർത്ഥന കൊണ്ടൊക്കെ തന്നെയാണ്. അപ്പോൾ ഇതിൽ നിന്നൊരു കുറച്ച് എന്തെങ്കിലും വരുമാനം കിട്ടുമല്ലോ എന്നൊക്കെ ഉള്ളൊരു ആശ്വാസം ഉണ്ടിട്ട് എനിക്ക്. അപ്പോൾ രാവിലെ ഷിബിലി വന്നപ്പോൾ കൊണ്ടുവന്ന അവർ കൊണ്ടുവന്ന കുറച്ച് സമ്മാനങ്ങൾ ഞങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഷിബിലി എന്ന് പറഞ്ഞ കുട്ടി കൊണ്ടുവന്നതിലുള്ള രണ്ട് മിഠായി ഞങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഇത് മാത്രമല്ല വേറെയും കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ സലാമാക്കൊക്കെ വൈഫൊക്കെ വന്നപ്പോൾ ഒരുപാട് സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ കുറച്ച് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇഷ്ടപ്പെട്ട ചോക്ലേറ്റൊക്കെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇതൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഈ ഇങ്ങനെയുള്ള ചോക്ലേറ്റ് ഇതിലുണ്ട്, വേറെയൊക്കെ ഉണ്ട് കേട്ടോ. ഇതാ ഇങ്ങനെയുള്ള ചോക്ലേറ്റുകളൊക്കെ. അപ്പോൾ സലാമാക്ക ഗൾഫിൽ നിന്നാണ് വന്നത്. അപ്പോൾ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ അവർ നമ്മളെ ഈ ഷെഡ് നമ്മളീ കുഞ്ഞു സ്വർഗം കാണണം എന്നൊക്കെ ആഗ്രഹം പറഞ്ഞ് വൈഫ് നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ പഠിച്ചവനോട് ഞാൻ എന്താ പറയുക ഒരുപാട് സന്തോഷം തോന്നി. അവിടെ അവർക്കൊക്കെ ഓരോ ജീവിതത്തിലുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും പിന്നെ തീർത്ത് കൊടുക്കട്ടെ പഠിച്ചവന്. അതുമല്ല ഓരോ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കൊടുക്കട്ടെ എന്ന് ഞാൻ ദുആ ചെയ്യാണ്. ഇന്നെ അങ്ങോട്ട് സ്നേഹിക്കണ നിങ്ങളോടും ഇവിടെ വന്നവരോടും എൻ്റെ വീഡിയോ കാണുന്നവർക്കൊക്കെ പഠിച്ചവനെ എത്തിച്ചിട്ട് നല്ല അനുഗ്രഹം കൊടുക്കട്ടെ. അവരെ പ്രാർത്ഥനയൊക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ. ഒരുപാട് നന്ദി ഉണ്ട് നിങ്ങളോട്. അപ്പൊ ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളെ മുന്നിൽ വന്നിട്ടുള്ളത്. അപ്പോ പിന്നെ
നമ്മുടെ ബാഡ് കമന്റിനെ കുറിച്ച് പറയണേ കുറെ ആൾക്കാർ പറയുന്നുണ്ട്, നീ ഇസ്ലാം അല്ലേ, ഇസ്ലാമില് ജനിച്ചതല്ലേ, എന്നിട്ട് എന്താ ഈ ഇങ്ങനെ നിക്കണ്, നിന്റെ കഴുത്ത് കാണുന്നുണ്ട്, അതുപോലെ നിന്റെ എന്താ മാറ് കാണുന്നുണ്ട് എന്നൊക്കെയാണ് ബാഡ് കമന്റിൽ പറയുന്നത്. പക്ഷെ ഞാൻ ഇതുപോലെ ഈ ക്യാമറന്റെ മുന്നിൽ എങ്ങനെയാണോ നിക്കണ അതുപോലെയാണ് ഞാൻ പിന്നെ ഇവിടെ നാട്ടിൽ കൂടെയും വീട്ടിൽ കൂടെയും, ഇപ്പൊ എന്റെ ജോലി സ്ഥലത്താണെങ്കിലും ഞാൻ അംഗൻവാടിയിൽ ഹെൽപ്പറായിട്ട് വർക്ക് ചെയ്യണല്ലോ, അവരെ എല്ലാരും മുന്നിൽ ഇതുപോലെയാണ് ചെയ്യണത്. പിന്നെ ഇത് പിന്നെ നമുക്കിപ്പോ ഞങ്ങൾ ഇസ്ലാമില് മുൻകൈയോ മുഖോ മാത്രം കാണാൻ പാടുള്ളൂ, പിന്നെ അല്ലാതെ ഒന്നും പെണ്ണുങ്ങൾക്ക് നടക്കാൻ പാടില്ല. പക്ഷെ അങ്ങനെയൊക്കെ വെച്ച് നോക്കിയാൽ എന്നെ കൊണ്ട് ജീവിക്കാൻ പറ്റൂല, ഉറപ്പാണ് എന്നെ കൊണ്ട് അങ്ങനെ ജീവിക്കാൻ കഴിയില്ല. മുൻകൈയും മുഖവും മാത്രമേ നമ്മൾ മുസ്ലിങ്ങളിൽ പെൺകുട്ടികൾക്ക് കാണിക്കാൻ പാടുള്ളൂ. പക്ഷെ അങ്ങനെയൊക്കെ ആയിട്ട് എങ്ങനെ നമുക്ക് ജീവിക്കാൻ പറ്റുക, ഒന്ന് ആലോചിച്ച് നോക്കൂ. നമുക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ പഠിച്ചവന് നമുക്ക് ഒരുപാട് മുതൽ തരണ്ടീനു അല്ലേ. നമുക്ക് എങ്ങോട്ടും പോകാനും പണിക്കൊന്നും പോവാതെ ഇപ്പോൾ ഞാൻ അംഗനവാടിയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ നമ്മൾ പർദ്ദ ഇട്ട് പോയാൽ തന്നെ നമ്മൾ ആ കുട്ടികളെ അവിടെ അവരെ നോക്കാൻ, അവരെ ആ പാത്രം കഴുകാനും അവരെ ടോയ്ലറ്റ് കൊണ്ടുപോകാനും ഒക്കെ ഒരുപാട് ജോലികളുണ്ട്. അപ്പോഴൊക്കെ നമ്മൾ ഈ പർദ്ദയും ഈ ഇതൊക്കെ ഇട്ടിട്ട് നമുക്ക് ജോലി ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ ഫുൾ കൈയാണെങ്കിൽ ആ ഒന്ന് കയറ്റി വെച്ചിട്ട് ഷാളാണെങ്കിലും ഒന്ന് ബാക്കിലേക്ക് കെട്ടി ചുറ്റിക്കെട്ടി, അപ്പോൾ നമുക്ക് അങ്ങനെ പറഞ്ഞ പോലെയൊന്നും നമുക്ക് ജീവിക്കാൻ കഴിയില്ല. അപ്പോൾ ഈ ബാഡ് കമൻറ്റ് പറഞ്ഞ ആൾക്കാരോടാണ് എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊക്കെ നിങ്ങളെ വീട്ടിൽ നിങ്ങളെ ഉമ്മമാരും പെങ്ങന്മാരൊക്കെ അങ്ങനെയാണോ നടക്കുന്നത്? ഇസ്ലാമിൽ പറയുന്ന പോലെയാണോ നടക്കുന്നത്? പക്ഷെ ചിലപ്പോൾ അവരങ്ങനെ ആയിരിക്കാം നടക്കുന്നത്. അവർക്ക് അവരെ വീട്ടിൽ അധ്വാനിക്കൊന്നും വേണ്ടി വരില്ല, അവരെ ഭർത്താക്കന്മാർ കൊണ്ടുവരുന്നതും പിന്നെ അല്ലെങ്കിൽ ഭർത്താക്കന്മാർ കൊണ്ടുവരുന്നില്ലെങ്കിൽ അവരെ വാപ്പാൻ്റെ ഉമ്മാൻ്റെ ഒക്കെ സ്വത്തും മുതലൊക്കെ ഉണ്ടാകും അവർക്ക് ജീവിച്ചു പോകാൻ. പക്ഷെ ഈ പാവം പിടിച്ച എന്നെ പോലത്തെ കുറേ പെൺകുട്ടികളുണ്ട്, അവർക്കും അവരൊക്കെ ഒന്നും ഒരു നിവൃത്തില്ലായിട്ടാണ് ക്യാമറൻ്റെ മുന്നിൽ വരുന്നത്. ആരും ആഗ്രഹിച്ചിട്ടല്ല വരുന്നത്. ഞാൻ ഒരു യൂട്യൂബർ ആണെന്ന് ഒരിക്കലും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. ഞാൻ എൻ്റെ ഗതികേട് കൊണ്ടാണ് ഞാനിങ്ങനെ ആയത്. ഞാനും ആരെ മുന്നിലും പോവാത്ത, ആരെ മുഖത്തേക്കും നോക്കാത്ത, അധികം ആൾക്കാരോടൊന്നും വർത്തമാനം സംസാരിക്കാത്ത ഒരു കുട്ടി തന്നെയെന്ന് ഞാനും. ഇപ്പോൾ മുതിർന്ന് ഉമ്മയായി ഉമ്മമ്മയായി ഇപ്പോഴാണ് ഞാൻ ആൾക്കാരോട് സംസാരിക്കാനും ഉണ്ടാനും ഇതുപോലെ ഇങ്ങനെ ക്യാമറൻ്റെ മുന്നിൽ വരാനൊക്കെ തുടങ്ങിയത് ഇപ്പോഴാണ്. കാരണം അതൊക്കെ ഓരോ പെൺകുട്ടിയും ഓരോ പെണ്ണിൻ്റെയും സാഹചര്യം ആണ് നമ്മളെയൊക്കെ ഇങ്ങനെ ഇവിടെ എത്തിക്കണത്. അപ്പോൾ അതിന് ഓരോരുത്തരും നമ്മൾ ഒരാളെ പറഞ്ഞ് മനസ്സ് വിഷമിപ്പിച്ചിട്ട് എന്താ അങ്ങൾക്ക് കിട്ടാൻ പോണത്? ഒരുപാട് കമൻ്റ് ഉണ്ട് നമ്മളെ. അപ്പോൾ ആ യൂട്യൂബ് വരുമാനം കിട്ടിയ ഒന്ന് നോക്കിക്കൊണ്ടേ, യൂട്യൂബ് വരുമാനം കിട്ടിയ ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു, അതിലുള്ള ബാഡ് കമൻ്റ് ഉണ്ട്, ഞാൻ അതിനൊന്ന് റിപ്ലൈ കൊടുത്തിട്ടില്ല. കാരണം എനിക്ക് വേണമെങ്കിൽ ആ കമൻ്റ് അതിന് മായ്ച്ച് കളയാം, ഞാനത് മായ്ച്ച് കളയാം, എനിക്കത് മായ്ച്ച് കളയാൻ പറ്റും, ഡിലീറ്റ് ആക്കി കളയാൻ പറ്റും. പക്ഷെ ഞാനത് ഡിലീറ്റ് ആക്കി കളഞ്ഞിട്ടില്ല. ഞാനത് ഡിലീറ്റ് ആക്കി കളയുകയാണെങ്കിൽ അത് വേറൊരാൾക്കും അത് കാണാൻ പറ്റില്ല. പക്ഷെ ഞാൻ അതിനൊന്നും പോയിട്ടില്ല, അവരായിട്ട് എഴുതിയ കമൻ്റാണ് അത്, അവരായിട്ട് അവരും പഠിച്ചവനായിട്ട് ആയിക്കോളും, അത്രേ ഞാൻ കരുതുന്നുള്ളൂ. പിന്നെ യൂട്യൂബ് വരുമാനം എന്താ, പിന്നെ ഹലാലാണ് യൂട്യൂബ് വരുമാനം, അത് പാടില്ല, അതുകൊണ്ട് പിന്നെ ഹറാമാണ്, അതുകൊണ്ട് കഴിയാൻ പാടില്ല, അത് ഭയങ്കര തെറ്റാണ്, അങ്ങനെയൊക്കെ ഒരുപാട് കമൻറ്റുകളുണ്ട്. എന്തിനാണ് ഈ പാവപ്പെട്ട ആൾക്കാരെ ഇങ്ങനെ മനസ്സ് വിഷമിപ്പിച്ചിട്ട് എന്താണ് നിങ്ങൾക്കൊക്കെ കിട്ടാൻ പോണത്? ബാഡ് കമൻറ്റ് പറഞ്ഞ ആൾക്കാരോടട്ട ഞാൻ ഈ പറയണത്, എല്ലാവരോടും അല്ല, ഒരുപാട് വിഷമിച്ചിട്ടാണ് ഈ പറയണത്. എന്തിനാണ് ഇങ്ങനെയൊക്കെ ഓരോരുത്തരെ ഇങ്ങനെ കുത്തി നോവിക്കണത്? നമ്മളൊന്നും ആഗ്രഹിച്ചിട്ടല്ല വരുന്നത്. എന്നാൽ ഈ പറയുന്ന ആൾക്കാർ എന്നാൽ എനിക്ക് വേണ്ടതൊക്കെ കൊണ്ടുവന്ന് തരുമാവോ? എന്നാൽ പിന്നെ ഞാൻ ക്യാമറൻ്റെ മുന്നിലൊന്നും വരുന്നില്ല. ഇപ്പം എനിക്ക് ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ, എനിക്ക് എങ്ങനെയെങ്കിലും എൻ്റെ വീടിൻ്റെ പണിയൊന്ന് തുടങ്ങണം. അപ്പം അതിനു വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു വരുമാനം കിട്ടുമല്ലോ വിചാരിച്ചിട്ടാണ് ഞാൻ കഷ്ടപ്പെട്ട് ഈ വീഡിയോ ചെയ്ത് നിങ്ങളുടെ മുന്നിലൊക്കെ വരുന്നത്. അതിലൊരുപാട് ആൾക്കാർക്ക് എന്നെ ഒരുപാട് ഇഷ്ടമാണെന്നും എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്നും ഒക്കെ കമൻറ്റിലൂടെയൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഒരു എനർജിയാണ്, വീണ്ടും വീണ്ടും വീഡിയോ ചെയ്യണം, എന്തെങ്കിലുമൊക്കെ വീഡിയോ ഇടണം, എനിക്കറിയണ മെസ്സേജുകൾ, നല്ല നല്ല വീഡിയോസുകൾ, ഡൈൻമൈ ലൈഫ് ആണെങ്കിൽ പോലും അതിൽ ഒരു കറി വെക്കുന്നതാണെങ്കിൽ പോലും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം, മറ്റുള്ളവരത് അറിയണം. ഞാൻ കാരണം എന്തെങ്കിലും ഒരു നല്ലത് എല്ലാവർക്കും കിട്ടണം എന്നുള്ള ആ ഒരു വിചാരത്തോടു കൂടിയാണ് ഞാൻ ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത്. അത് നിങ്ങൾക്കൊരു ഉപകാരം ആവണുണ്ടെങ്കിൽ അതിൽ നിന്ന് എന്തെങ്കിലും ഒരു മെച്ചം എനിക്കും ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അല്ലാതെ ഒരാളെ വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒന്നുമല്ല. കുറേ ബാഡ് കമൻ്റ് ഉണ്ട്, ഒരുപാട് കമൻറ്റുകളുണ്ട്. ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു ഈ അത് മൈൻഡ് ചെയ്യണ്ട എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെയുള്ള കമൻറ്റുകളൊക്കെ കണ്ടാൽ ഭയങ്കര ടെൻഷനാണ്.
ടെൻഷൻ എന്നാൽ എന്റെ കാര്യം ഞാൻ തുറന്ന് പറയണേ, അങ്ങനെയുള്ള കമന്റ് ഒക്കെ കാണുമ്പോ എനിക്ക് ടെൻഷനാണ്. എന്റെ കാര്യം ഞാൻ പറയാലോ, ഞാനും ഇങ്ങനെ ടെൻഷനാവും. വെറുതെ ഒരാളെ മനസ്സിങ്ങനെ വിഷമിപ്പിച്ച് വേറൊരാളെ ടെൻഷൻ ആക്കിയാല് അതിന്റെ ഏറെ ടെൻഷൻ മുകളിൽ ഇരിക്കുന്ന ഒരാൾ നമുക്ക് തരും. അത് ഈ മെസ്സേജ് അയക്കണ ബാഡ് കമന്റ് അയക്കണ ആൾക്ക് അവർക്ക് അറിയില്ലേ. നമ്മളിപ്പോ ഒരാളെ കാര്യമില്ലാതെ വെറുതെ പറഞ്ഞ് ടെൻഷൻ ആക്കുക, എന്നിട്ട് അത് ഈ ആള് അത് ആലോചിച്ച് ടെൻഷൻ ആവുക. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ, മനഃപൂർവ്വം ഒരാളെ വിഷമിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിന് മുകളിൽ ഇരിക്കുന്ന ആൾ എന്ത് ചെയ്യും, അതിന്റെ ഡബിളായിട്ട് നമുക്ക് വിഷമം തരും. അത് ഈ ചെയ്യണ ബാഡ് കമന്റ് എഴുതുന്ന ആൾക്കാർക്ക് അറിയാഞ്ഞിട്ടാണോ എന്താണെന്ന് അറിയില്ല. നമ്മളൊക്കെ എന്തിനാണ്, ഞാനൊക്കെ ഒരു പാവാണ്, ഞാൻ ആരോടും ഒന്നിനും പോണില്ല. ഞാനിപ്പോ എന്റെ ഇപ്പൊ ഇവിടുത്തെ അവസ്ഥ പറയുകയാണെങ്കിൽ, ഞാൻ രാവിലെ എണീക്കണ്, എൻ്റെ വീട്ടിലുള്ള കാര്യങ്ങൾ ചെയ്യണ്, എന്തെങ്കിലും വ്ളോഗ് ഉണ്ടെങ്കിൽ അത് ചെയ്യണ്, പിന്നെ ഞാൻ എന്താ പറയുക, ഗാനമേള ട്രൂപ്പിൽ ഞാൻ പാട്ട് പാടാൻ വേണ്ടിട്ടോ കൂട്ടുകാരെ, ഞാൻ നിങ്ങളോട് പബ്ലിക് ആക്കിയിട്ടില്ല. കുറെ മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പൊ കല്യാണം, ഉദ്ഘാടനം അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ എന്നെ വിളിക്കാറുണ്ട്. എന്നെ പേഴ്സണൽ, ഞാൻ ഒറ്റയ്ക്ക് പോയി പാടുന്ന വേദികളുണ്ട്, ഒറ്റയ്ക്കായിട്ട് എന്നെ വിളിക്കലുണ്ട്. കല്യാണത്തിന് പാട്ട് പാടാൻ, ഉദ്ഘാടനത്തിനൊക്കെ എന്നെ വിളിക്കലുണ്ട്, ഞാൻ പോവലുണ്ട്. അതുപോലെ തന്നെ ഞാൻ സ്വരലയ എന്ന് പറഞ്ഞിട്ടൊരു ഗാനമേള ട്രൂപ്പിൽ പോകുന്നുണ്ട്. ഇതൊക്കെ എൻ്റെ എന്താ പറയുക, എൻ്റെ സാഹചര്യം കൊണ്ട് ഞാൻ പോവുകയാണ്. എങ്ങനെയെങ്കിലും ഒരു 10 രൂപ കിട്ടട്ടെ വിചാരിച്ചിട്ട് പോവുകയാണ്. അപ്പൊ ഞാനിങ്ങനെ പാട്ട് പാടാൻ പോകണ്ടെങ്കിൽ ഞാൻ ഒറ്റയ്ക്കല്ല പോകണത്, ഞാൻ എൻ്റെ ഹസ്ബൻഡിനെയും കൊണ്ടാണ് പോകുന്നത്, കുഞ്ഞാണി കാക്കൂനെയും കൊണ്ടാണ് ഞാൻ പോകുന്നത്. മോളും ഇവിടെ ഉണ്ടെങ്കിൽ മോളും പോരലുണ്ട്. ഒറ്റയ്ക്ക് ഞാൻ എവിടെയും പോയിട്ടില്ല. പറയുമ്പോൾ ഗാനമേള രാത്രിയാണ്, രാത്രിയാണ്. ചിലപ്പോൾ 8 മണി 9 മണി കഴിഞ്ഞിട്ടേക്കാരം സ്റ്റാർട്ടിങ്, 12 മണി വരെ പ്രോഗ്രാം ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾ സ്വരലേയ ഗാനമേള ട്രൂപ്പിൽ പോവുകയാണെങ്കിൽ ഞങ്ങൾ 6-7 ആൾക്കാരുണ്ട്, മെയിലും ഫീമെയിലും. അപ്പോൾ പിന്നെ മാപ്പിളപ്പാട്ടാണ് അധികവും ഞാൻ പാടുന്നത്. അത് കരോക്കെ ആണെങ്കിൽ കരോക്ക, ഓർക്കസ്ട്ര ആണെങ്കിൽ അങ്ങനെ, ഏതുണ്ട്, രണ്ടിലും പാടലുണ്ട്. അപ്പൊ അതിനൊക്കെ പാടുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ ഒരുപാട് കുറ്റപ്പെടുത്തല്, കളിയാക്കലുകൾ, ഇതൊക്കെ കേൾക്കാൻ തന്നെയുള്ളൂ നമുക്ക് സമയം. ഞാനിപ്പോ രാവിലെ അംഗൻവാടി പോണ്, നിങ്ങൾക്കറിയാലോ എന്റെ സാലറി അറിയാലോ, ഞാൻ ആയാണ് അംഗനവാടിയിൽ തുച്ഛമായിട്ടുള്ള വരുമാനമുള്ളൂ. അതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ ഇവിടുന്ന് അംഗൻവാടിക്ക് പോണതിന്റെ മുന്നേ കുഞ്ഞു കുഞ്ഞു വ്ളോഗുകൾ, ഇപ്പൊ ഞാനിപ്പോ ഈ വ്ളോഗ് നിങ്ങളോട് ഷെയർ ചെയ്യണ രാത്രിയാണ്. അപ്പൊ ഞാൻ എവിടെയും പോകണില്ല, എനിക്ക് എവിടെയും പോകാൻ സമയമില്ല. ആരോടും ഒന്നും പറയാനോ, അവിടെ പോയി പറയാനോ, ഇവിടെ പോയി പറയാനോ, ആരെങ്കിലും കുറ്റം പറയാനോ ഒന്നിനും എനിക്ക് ടൈമില്ല. ഞാൻ പോകണില്ല, ഞാനിവിടെ എൻ്റെ ഈ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്. ഓരോ വീട്ടിലും അമ്മമാര്, പിന്നെ സ്ത്രീകൾ അവരെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്. മറ്റുള്ളവരെ എന്താ പറയുക, മറ്റുള്ളവരെ കുറവുകളോ കുറ്റങ്ങളോ നോക്കാനോ നമുക്ക് ടൈമില്ല. പിന്നെ കുറച്ചെങ്കിലും ഒരു ആശ്വാസം എന്ന് പറയുന്നത്, നിങ്ങളെയൊക്കെ മുന്നിൽ വന്ന് ഇങ്ങനെ വീഡിയോ ചെയ്യുമ്പോൾ, നിങ്ങളെയൊക്കെ നല്ല നല്ല കമൻറ്റ് കാണുമ്പോൾ, അതൊക്കെ വായിച്ചിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ആശ്വാസമാണ്, ഭയങ്കര സമാധാനമാണ്. കാരണം ഇപ്പോൾ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം എൻ്റെ വീഡിയോ നിങ്ങളെല്ലാവരും കാണുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് മനസ്സിലായി. ഒന്നോ രണ്ടോ ആൾക്കാരായിരിക്കാം ഈ ബാഡ് കമൻറ്റ് ചെയ്യുന്നത്, എന്നാൽ അവർ ശരിക്കും അവരെ പേര് ഐഡിയയിലോ ഒറിജിനൽ ഇമെയിലല്ല വരുന്നത്, അവരൊരു പ്രൊഫൈൽ അതിൽ കാണുന്നില്ല, പ്രൊഫൈൽ കാണില്ല, പേര് മാത്രമേ ഉള്ളൂ. എന്നങ്ങനെ പറയുന്ന ആൾക്കാർ നേരിട്ട് വന്ന് പറയുക, അല്ലെങ്കിൽ അവരെ പ്രൊഫൈലോടുകൂടി അഡ്രസ്സോടുകൂടി വന്ന് പറയുക, അങ്ങനെയില്ല. ഇങ്ങനെയൊക്കെ എന്തിനാണ് ഈ പാവങ്ങളിട്ട് ഇങ്ങനെ ഇടങ്ങേറാക്കണ്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ബോറടിച്ചിട്ടില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഒരുപാട് സന്തോഷമുള്ള ദിവസമായിരുന്നു, ഇവരൊക്കെ വന്ന് പോയി, അൽഹംദുലില്ല, അവരൊക്കെ കാണാൻ പറ്റി. ഇപ്പോഴും ഞാൻ അള്ളാഹനോട് ദുആ ചെയ്യണത്, നമ്മുടെ പ്രാർത്ഥനക്കൊക്കെ നല്ല ഫലമുണ്ട്. പിന്നെ കമൻറ്റിൽ പറഞ്ഞു, പിന്നെ പഠിച്ചോൻ്റെ എന്താ പറയുക, അനുഗ്രഹം ഉണ്ടാവില്ല, യൂട്യൂബ് വരുമാനം കിട്ടാൻ അള്ളാഹൻ്റെ അനുഗ്രഹം ഒരിക്കലും ഉണ്ടാവില്ല, അത് തോന്നുകയാണെന്ന്. അതൊരിക്കലും അല്ല, അള്ളാഹൻ്റെ അനുഗ്രഹം ഉണ്ട്, അതിൻ്റെ എനിക്കതിന് നല്ല ഉറപ്പുണ്ട്. കാരണം ഞാൻ ദുആ ചെയ്ത്, ഇന്നിപ്പോ ഞാൻ അള്ളാഹനോട് ശരിക്കും ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്ത് അതിന്റെ പിറ്റേന്നല്ല, അതിന്റെ പിറ്റേന്നാണ് എന്റെ വീഡിയോ റീച്ച് ആവാൻ തുടങ്ങിയത്. അത് എനിക്ക് നല്ല ബോധ്യമുണ്ട്, എനിക്കും പഠിച്ചോനും അറിയുന്ന ഒരു കാര്യമാണത് ഈ കഴിഞ്ഞ റമദാൻ മാസത്തില്. അപ്പൊ അത് ഞാനത് പറയും, അതിന്റെ വിശ്വാസമാണ്, ഞാനത് അങ്ങനെ തന്നെ പറയുള്ളൂ. അപ്പൊ അത് അങ്ങനെയല്ല, പഠിച്ചോന് ഇഷ്ടമല്ലാത്ത കാര്യമാണ്, പഠിച്ചോനാണ് ഈ ഒരു വഴി കാണിച്ചു തന്നത് എനിക്ക്. അപ്പൊ ആ വഴി കൂടെയാണ് ഞാൻ പോണതും പോയതും ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നതും. എൻ്റെ ഭാഗത്തുനിന്ന് നോക്കുകയാണെങ്കിൽ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല.
അപ്പോ ഇത്രയൊക്കെയാണ് എന്റെ വീഡിയോ നിങ്ങക്ക് ബോറടിച്ചിട്ടില്ല എന്ന് വിചാരിക്കുന്നു. നിങ്ങക്ക് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇപ്പോഴും ഇപ്പോ അങ്ങനെയുള്ള കമന്റ് എഴുതിയ ആൾക്കാരോടൊന്നും ഞാൻ ഒരു എന്റെ മനസ്സിലൊരു ദേഷ്യമല്ല കേട്ടോ, അവരോടൊന്നും ഒരു ദേഷ്യമല്ല. അതപ്പോ വായിക്കുമ്പോ കഴിഞ്ഞു, പക്ഷെ നമ്മളെ മനസ്സിന്റെ ആ നീറ്റലുണ്ടല്ലോ അത് എപ്പോഴും ഉണ്ടാവും. എന്തിനാ മറ്റുള്ളവരെങ്ങനെ ഓരോന്ന് പറഞ്ഞ് വിഷമിപ്പിക്കണ്? ഞാൻ അതാണ് ചോദിക്കുന്നത്. ഈ പിന്നെ അല്ലെങ്കിൽ ഈ പറയുന്ന ആൾക്കാർ നമ്മൾ ആവശ്യമുള്ളത് നമുക്കൊക്കെ കൊണ്ടുവന്ന് തരണം, നമ്മളെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചുതരണം, എനിക്കൊരു വീടൊക്കെ വെച്ച് തരണം എന്നിട്ട് പറയാം, നിനക്കിപ്പോ വീടായല്ലോ ഒന്ന്, ഇനി വീഡിയോ ഒന്നും ചെയ്യണ്ട എന്ന് പറയാം. അങ്ങനെയാണെങ്കിലും ഓക്കെ, എന്നാൽ പിന്നെ ഞാൻ ചെയ്യണില്ല, അതോടുകൂടി ഞാൻ നിർത്തും വീഡിയോ. എനിക്കിഷ്ടമുണ്ടായിട്ടല്ല ഞാൻ ഈ ക്യാമറൻ്റെ മുന്നിൽ വരുന്നത്, തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമെന്ന്. ഇനിയിപ്പോൾ ഞങ്ങളോടൊരു കാര്യം പറയാം, ആദ്യമൊക്കെ ഞാനും തന്നെ എൻ്റെ അനിയത്തി നമുക്ക് ഈ ഒരു വീഡിയോ ഇട്, യൂട്യൂബിൽ വീഡിയോ ഇട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവളെ കളിയാക്കിയിരുന്നു. ഒരു വ്യക്തിയാണ് ഏയ് ഇജെന്താ പറയണ വീഡിയോ ഒന്നും ഇടാൻ പറ്റൂല, നമുക്കത് പറ്റൂല, ഏയ് അത് അങ്ങനെയാണ് ഇങ്ങനെയെന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് ഞാൻ. പക്ഷെ നമ്മളൊക്കെ ഓരോരുത്തരുടെ സാഹചര്യം കൊണ്ടാണ് നമ്മളൊക്കെ ഇങ്ങനെ വരുന്നത്, ഇങ്ങനെ ഇവിടെ ഇരിക്കണത്. അല്ലാതെ ഇതിപ്പോ ഞാനിപ്പോ ഈ സോഷ്യൽ മീഡിയയിൽ ഇടുന്ന ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ട് അല്ലേ, എങ്ങനെയായാലും ഒരു 10-25,000 ആൾക്കാരെങ്കിലും ഇത് കാണും, അതുറപ്പാണ് അല്ലേ. അപ്പോ നമ്മള് ഞാൻ സത്യം മാത്രമേ ഇതിന്റെ മുന്നിൽ നിങ്ങളോട് പറയുന്നുള്ളൂ. അപ്പോ ഒരുപാട് വിഷമം തോന്നി, കമന്റ് ഒക്കെ വായിച്ചപ്പോ ഒരുപാട് വിഷമം തോന്നി. ഞാനത് ഡിലീറ്റ് ആക്കാനൊന്നും പോയിട്ടില്ല, ഞാനത് ഡിലീറ്റ് ആക്കുകയാണെങ്കിൽ മറ്റുള്ള ആൾക്കാർക്ക് അത് കാണാൻ പറ്റൂല. അപ്പൊ എല്ലാവരും കണ്ടോട്ടെ, അവരായിട്ട് എഴുതിയിട്ട് ഞാൻ അവർക്ക് ഇനി മനസ്സുക്ക് ഞാൻ പറയണത് എന്താ പറയാ, അവരെ മനസ്സുക്ക് ഞാൻ ഈ പറയണത് അത് കേറിയിട്ടുണ്ടെങ്കിൽ, അത് ചെയ്തത് തെറ്റായി ഉണ്ടെങ്കിൽ അവരെന്നെ അത് ഡിലീറ്റ് ആക്കട്ടെ അല്ലേ. അപ്പൊ പാവപ്പെട്ട ആൾക്കാരെ വെറുതെ ഇങ്ങനെ വിഷമിപ്പിക്കാതിരിക്കുക. അപ്പൊ ഞാനീ പറഞ്ഞതൊക്കെ ബാഡ് കമന്റ് പിന്നെ ചെയ്ത ആൾക്കാരോടാണ്. അപ്പൊ ഇതൊക്കെ ഈ വീഡിയോ കഴിഞ്ഞിട്ടാണ് ഇതിലൊക്കെ ഓരോന്ന് എടുത്ത് തിന്നാല്. അപ്പൊ എന്താണെന്നറിയാം, ഒക്കെ ഭയങ്കര സന്തോഷമാവും. അപ്പൊ ഇതൊക്കെ തിന്നുമ്പോ നമ്മളതൊക്കെ മറക്കും. പിന്നെ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പം ഞാൻ ഇതുപോലുള്ള വീഡിയോസൊക്കെ കൊണ്ടുവരും, പിന്നെ ഡേ ഇൻ മൈ ലൈഫായിട്ടും കുക്കിംഗ് ആയിട്ടും പാട്ടൊക്കെ ആയിട്ട് വരും. അപ്പോൾ കുറേ പിന്നെ കുട്ടികൾ ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട് എന്നോട്. പിന്നെ ഇഷമോൾ ഒരുപാട് പ്രാവശ്യം ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട്. ഇഷമോളെ ഞാൻ മറന്നു പോവുകയാണ് ഇടി, അതുകൊണ്ടാണ് കേട്ടോ പറയാത്തത്. അപ്പോൾ ഇപ്പോഴാണ് നിൻ്റെ പേര് ഞാൻ ഓർത്തത്. അപ്പോൾ നിനക്ക് ഇഷമോൾക്ക് ഹായ്, അതുപോലെ സിനിക്കും മിനിക്കും ഹായ്, എല്ലാവർക്കും എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഹായ്, ഒരുപാട് ഒരുപാട് നന്ദി. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കൊന്നും ബോറടിക്കണില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ ബോറടിക്കണില്ല എന്ന് പറയണം, ഇഷ്ടമാണെന്ന് പറയണം. പിന്നെ എല്ലാ കമൻറ്റും ഞാൻ കാണുന്നുണ്ട്, വായിക്കുന്നുണ്ട്. റിപ്ലൈ തരുന്നില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ കമൻറ്റ് ചെയ്യാതിരിക്കരുത്. നിങ്ങൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യണം. ഞാൻ ഇനിയും ഇതുപോലുള്ള വീഡിയോസും കൊണ്ടുവരും. അപ്പോൾ നിങ്ങൾ പറഞ്ഞ പാട്ടൊക്കെ പാടിയിട്ട് ഞാൻ വരും. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.